ഇന്ന് മാർച്ച് 15. മാർച്ച് 15 ലോക ഉറക്ക ദിനം. ഇന്ന് ഓരോന്നിനും പ്രത്യേക ദിനങ്ങളാണല്ലോ. ശിശുദിനം, വനിതാ ദിനം, പരിസ്ഥിതി ദിനം, വിഡ്ഢി ദിനം, ഇങ്ങനെ ഒരുപാട് ദിനങ്ങളുണ്ട്. എന്നാൽ ലോക ഉറക്ക ദിനമായി ആചരിക്കുന്നത് മാർച്ച് 15. എന്നാൽ ഉറക്കുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഉറക്ക് എന്നത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. ശരീരത്തിന് ഭക്ഷണം എങ്ങനെ അനിവാര്യമാണോ അതുപോലെ ഉറക്കും അനിവാര്യമാണ്. അത് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അള്ളാഹു അതൊക്കെ ഖൈറായ നിലയിൽ നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ ഉറക്കിനെ കുറിച്ച് അത് വലിയ നിഅമത്താണെന്ന് പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അലം നജ്അലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ വഖലഖ്നാകും അസ്വാജ വജഅൽനാ നൗമകും സുബാത. മനുഷ്യരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കിനെ നാം വിശ്രമമാക്കി തന്നില്ലയോ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അത് വല്ലാത്ത ഒരു റാഹത്താൻ. ഉറക്കിന്റെ ആ ഒരു നിഅമത്തിന്റെ ആഴം നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഈ നിഅമത്ത് അങ്ങ് നഷ്ടപ്പെട്ടു പോകണം. അപ്പോഴാണ് അതിന്റെ വാല്യൂ നമുക്ക് ബോധ്യപ്പെടുക. ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസം തീരെ ഉറക്ക് കിട്ടാത്തൊരവസ്ഥ വരുമ്പോഴാണ് അതിന്റെ മൂല്യം, അതിന്റെ ആ ഒരു മഹത്വം നമുക്ക് ബോധ്യപ്പെടുന്നത്. പല ആളുകളും ഉറക്കിന്റെ ഗുളിക കഴിച്ചിട്ടാണ് പലപ്പോഴും ഉറങ്ങാറുള്ളത്. ഈ ചിറയിൽ ചുങ്കത്തുള്ള ഒരു സഹോദരൻ ജിദ്ദയിലായിരുന്നു. അദ്ദേഹത്തിന് തീരെ ഉറക്ക് കിട്ടാതെയായി. അങ്ങനെ പല മരുന്നും കഴിച്ചു, എന്നിട്ടും ഉറക്ക് കിട്ടാതെ പ്രയാസപ്പെട്ട് നാട്ടിലേക്ക് വന്ന് പൊട്ടിക്കരഞ്ഞ സംഭവം പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഉറക്കില്ലാതിരിക്കുമ്പോഴാണ് ഒരു രാത്രിയുടെ നീളം നമുക്ക് ബോധ്യപ്പെടുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മാത്രമല്ല, മനുഷ്യരുടെ ഉറക്കിനെ കുറിച്ച് പ്രത്യേകം നമ്മൾ ചിന്തിക്കണം. ഭൂമിയിൽ മനുഷ്യരെ പോലെ സുഖമായി മലർന്നു കിടന്ന് ഉറങ്ങാൻ കഴിയുന്ന മറ്റൊരു ജീവിയെ നമുക്ക് കാണാൻ കഴിയോ? ഉറക്ക് എന്നത് തന്നെ വലിയ നിഅമത്ത്. എന്നാൽ വളരെ സുഖമായി റാഹത്തായി മലർന്നു കിടന്ന് ഉറങ്ങാൻ കഴിയുന്ന മറ്റൊരു ജീവിയെ നമുക്ക് കാണാൻ കഴിയോ? വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്, വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. വത്തീനി നൂഹ് നബിയെ തന്നെയാണ് സത്യം, വസ്സൈതൂൻ ഈസ നബിയെ തന്നെയാണ് സത്യം, വതൂരി സീനീൻ മൂസ നബിയെ തന്നെയാണ് സത്യം, വഹാദൽ ബലദിൽ അമീൻ ഈ പവിത്രമായ മക്ക മക്കാരൻ മുഹമ്മദ് നബിയെ തന്നെയാണ് സത്യം. ആയത്ത് വിശദീകരിക്കേണ്ടതാണ്. ഈ നാല് പ്രവാചകന്മാരെ കാണിച്ചിട്ട് അല്ലാഹു പറയുന്നുണ്ട്, ഇവർ തന്നെയാണ് സത്യം. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, എത്ര നല്ല രൂപത്തിലാണ് മനുഷ്യരെ നാം പടച്ചിട്ടുള്ളത്. ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ ആ മനുഷ്യന്റെ സൃഷ്ടിപ്പിലുള്ള പവിത്രത നമുക്ക് ബോധ്യപ്പെടും. ഉറങ്ങുന്ന കാര്യത്തിൽ തന്നെ മനുഷ്യന് വേണമെങ്കിൽ മലർന്നു കിടന്നുറങ്ങാം, പല ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കാം, ഇടഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കാം, ചുരുണ്ടു കിടക്കാം, നിവർന്നു കിടക്കാം. അതിനൊക്കെ പറ്റുന്ന രൂപത്തിലാണ് മനുഷ്യന്റെ ശരീരം അള്ളാഹു പടച്ചിട്ടുള്ളത്. എന്നാൽ ഒരു വിശ്വാസിയുടെ ഉറക്കം ഇബാദത്താക്കി മാറ്റണം. അതിന് നമുക്ക് സാധിക്കണം. അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഉറക്ക് ഇബാദത്താകാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മുത്തറസൂല് പറഞ്ഞിട്ടില്ലേ? ഒന്ന്, അനാവശ്യമായി ഇഷ നിസ്കാരം കഴിഞ്ഞാൽ ഉറക്ക് പിന്തിക്കാൻ പാടില്ല. അത് കറാഹത്താൻ. വെറുതെ കഥ പറഞ്ഞിരുന്ന്, വെറുതെ ടി വി കണ്ടിരുന്ന്, വെറുതെ മൊബൈലിൽ കളിച്ച് ഉറക്ക് പിന്തിക്കുന്നത് കറാഹത്താണ്. ചില ആവശ്യങ്ങൾക്കായി ഉറക്ക് പിന്തിക്കാം. നിരുപാധികം ഉറക്ക് പിന്തിക്കൽ കറാഹത്താൻ. അതുപോലെ ഉളുവോടുകൂടെയാണ് നമ്മൾ ഉറങ്ങാൻ പോകേണ്ടത്. തൊട്ടടുത്ത് ഭാര്യയുണ്ടാകാം, ഉണ്ടായിക്കോട്ടെ, തൊട്ടാൽ ഉളുവ് മുറിയാം, മുറിഞ്ഞോട്ടെ, ഉറങ്ങിയാൽ തന്നെ ഉളുവ് മുറിയുമല്ലോ. എന്നാൽ ഉളുവോടുകൂടെ ഒരാൾ ഉറങ്ങാൻ ചെന്നാൽ അയാൾ ഉണരുന്നത് വരെ അയാളുടെ ശ്വാസോച്ഛ്വാസം തസ്ബീഹ് ആയിരിക്കും, അയാളുടെ റൂഹ് സുജൂദിലായിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മിനിറ്റ് പോലെ മുഅ്മിൻ ഒന്ന് ടുക്കാൻ പഴയ കാലങ്ങളെ അപേക്ഷിച്ച് പണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം, കിണ്ടിയോ പക്കറ്റോ ഒക്കെ ഉപയോഗിച്ച് ഒരു ഉളുവെടുക്കാൻ തന്നെ വലിയ പ്രയാസമായിരുന്നു. ഇന്നൊരു മിനിറ്റ് മതി. ഏകദേശം റൂമുകളൊക്കെ അറ്റാച്ച്ഡ് ആണ്. ആ പൈപ്പൊന്ന് തുറന്ന് ഒരു മിനിറ്റ് കൊണ്ട് സുഖമായി ഉളുവെടുക്കാം. അങ്ങനെ ഒരു ഉളു ഉറങ്ങുന്നതിന് മുമ്പ് ആ ഉറക്കിന് വേണ്ടി എടുത്താൽ അയാളുടെ റൂഹ് നിരന്തരം
നിരന്തരമായി സുജൂദിലായിരിക്കും. അള്ളാഹു ആ അദബുകളൊക്കെ പാലിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതുപോലെ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുക, കിടക്കുന്ന സമയത്ത് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കണം. അല്പനേരം കഴിഞ്ഞിട്ട് ഇടതുഭാഗത്തേക്ക് കിടന്നൂടെ, മലർന്നു കിടന്നൂടെ, ഒരു വിരോധവുമില്ല. കിടക്കുമ്പോൾ ഇടതുഭാഗത്തെ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുക. അതുപോലെ കമിഴ്ന്ന് കിടക്കാതിരിക്കുക. പുരുഷൻ കമിഴ്ന്ന് കിടക്കുന്നത് ശക്തമായ കറാഹത്താണ്, അത് നരകക്കാരന്റെ കിടത്തമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ പാലിച്ചിട്ട് നമ്മൾ കിടന്നാൽ ആ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഫാത്തിഹ ഓതുക, ഒരു ഫാത്തിഹ ഒരു മൂന്ന് തവണ, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ്, അത് കൈ ഇങ്ങനെ വെച്ചിട്ട് ആ കൈയിൽ ഊതിയിട്ട് അതുകൊണ്ട് മുഖവും ശരീരത്തിലാവുന്ന ഭാഗങ്ങളും തടവിയാൽ മാനസികവും ശാരീരികവും പൈശാചികവുമായ രോഗങ്ങൾക്കത് വലിയ പ്രതിരോധമാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശാരീരിക രോഗങ്ങൾക്ക് പരിഹാരമാണ്, മാനസിക രോഗങ്ങൾക്കും പരിഹാരമാണ്. ഇന്ന് മാനസിക രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കാൻ പുതിയ കണക്കനുസരിച്ച് കേരളത്തിൽ മൂന്നിൽ ഒരാൾക്ക് വിഷാദ രോഗമുണ്ട് എന്നതാണ്. മനസ്സിന് അലട്ടുക, ഭയം തോന്നുക, വെറുതെ ടെൻഷൻ ഉണ്ടാവുക, ആവശ്യമില്ലാത്ത ചിന്തകൾ കടന്നു വരിക, നെഞ്ചടിപ്പുണ്ടാവുക, ആളുകൾക്കിടയിൽ ഇറങ്ങാൻ കഴിയാതിരിക്കുക, ഇത്തരത്തിലുള്ള വിഷാദ രോഗം ചില ആളുകൾക്കത് കൂടി വരും. എന്നാൽ മൂന്നിൽ ഒരാൾക്ക് ആ രോഗമുണ്ട് എന്നതാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതിനൊക്കെ നല്ല പ്രതിരോധമാണ് കൈ കൂട്ടിവെച്ച് മുത്തുനബി എല്ലാ രാത്രിയിലും സൂറത്തുൽ ഫാത്തിഹയും ഇഖ്ലാസ് മുഅവ്വിദതൈനിയും ഓതി കയ്യിൽ ഓതിയിട്ട് സുമ്മയം സഹുബിഹിമാ വജ്ഹഹു വമാ ബലഗഹു മിൻ ജസദിഹി, മുഖവും ശരീരത്തിലാകുന്ന ഭാഗങ്ങളും തടവുമായിരുന്നു, അതൊക്കെ നമ്മൾ ശീലിക്കണം. പിന്നെ ഒരായത്തുൽ കുർസിയെ ചുരുങ്ങിയത് ഒരു 33 സുബ്ഹാനല്ലാഹ്, ഒരു 33 അൽഹംദുലില്ലാ, ഒരു 33 അല്ലാഹു അക്ബർ, അതും ചൊല്ലി ബിസ്മിക റബ്ബി വലഅത്തു ജംബി വബിക അർഫഉഹു, ആ ദിക്ർ ചൊല്ലി വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുക. കിടന്നിട്ട് ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്, മുത്തുനബി പറയുന്നുണ്ട്. ആ ദിക്ർ ചൊല്ലിയിട്ട് അയാൾ ഉറങ്ങി ഉണരുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ മാത അലൽ ഫിത്ര വമാത ഷഹീദ, അയാൾ ഷഹീദിന്റെ മരണമാണ് മരണപ്പെടുന്നത്, എല്ലാ ദോഷത്തിൽ നിന്നും മുക്തനായി മരണപ്പെടും. ഇമാം ബുഖാരിയും മുസ്ലിമും മുദ്രിച്ച ഹദീസാണ്. വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്ന് തന്റെ കൈ കവിളിലേക്ക് വെച്ചിട്ട് അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅതു ലഖരി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബികല്ലദീ അൻസൽത വനബിയികല്ലദീ അർസൽത. ഈ ദിക്ര ചൊല്ലിയാൽ അന്ന് മരണപ്പെട്ടാൽ മാത്തഅലൽ ഫിത്ര, ഒരു കുട്ടി ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് വരുമ്പോൾ മരണപ്പെട്ടാൽ ആ കുട്ടിയുടെ അവസ്ഥ എന്താകുമോ അതുപോലെയാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ ഉറക്ക് പലപ്പോഴും മൊബൈൽ കണ്ടിട്ടാണ്. എത്ര നേരാണ് തോണ്ടിയിരിക്കുന്നത് റബ്ബെ. പലപ്പോഴും പല അനാശാസ്യങ്ങളും കണ്ട്, പല വേണ്ടാത്ത പാട്ടുകളും കേട്ട്, മ്യൂസിക്കുകൾ കേട്ട് അങ്ങനെ ഉറങ്ങിപ്പോകുന്ന ആളുകളുണ്ട്. ഉറക്കിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, സൂറത്തു സുമറിലെ 4-ാമത്തെ ആയത്തിലൂടെ. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളെ റൂഹല്ലാഹു പിടിച്ചെടുക്കുന്നുണ്ട്. രണ്ട് ഘട്ടത്തിലാണ് റൂഹല്ലാഹു പിടിച്ചെടുക്കുന്നത്. അല്ലാഹു യതവഫൽ അംഫുസ ഹീന മൗതിഹ വല്ലതീ ലം തമുത് ഫീ മനാമിഹ. രണ്ട് ഘട്ടത്തിൽ ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ അവന്റെ റൂഹല്ലാഹു പിടിച്ചെടുക്കുന്നു. വല്ലതീ ലം തമുത് ഫീ മനാമിഹ, നിങ്ങളുടെ മരണം അല്ലാഹു പെട്ടെന്ന് കണക്കാക്കിയിട്ടില്ലെങ്കിലും നിങ്ങളെ ഉറക്കത്തിൽ അല്ലാഹു നിങ്ങളെ റൂഹ് പിടിച്ചെടുക്കുന്നുണ്ട്. ഫയുംസികുൽ ലതീ ഖലാ അലൈഹിൽ മൗത്, മരണം കണക്കാക്കിയാൽ ആ റൂഹ് അല്ലാഹു തിരിച്ചു കൊടുക്കുന്നില്ല, അല്ലെങ്കിലോ അല്ലാഹു ആ റൂഹ് തിരിച്ചു കൊടുക്കുന്നു. അന്നൗമു അഹുൽ മൗത്, ഉറക്കുന്നത് മരണത്തിന്റെ സഹോദരനാണ്. സഹാബികൾ മുത്തുനബിയോട് ചോദിച്ചു, നബിയെ അയനാമു അഹുലുൽ ജന്ന, സ്വർഗക്കാരുറങ്ങോ, സ്വർഗക്കാർക്ക് ഉറക്കുണ്ടാവോ? മുത്തുനബി പറഞ്ഞു, അന്നൗമു അഹുൽ മൗത്, ഉറക്ക് എന്നത് മരണത്തിന്റെ സഹോദരനാ, അതുകൊണ്ട് അഹുലുൽ ജന്നത്തിലായനാമോൻ, സ്വർഗക്കാർക്ക് മരണമില്ലാത്തതുപോലെ അവർക്ക് ഉറക്കുമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ ഉറക്ക ദിനത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഉറക്കം ഇബാദത്തായി മാറണം. മുത്തുനബി പറഞ്ഞല്ലോ, നൗമുൽ ആലിം, ഒരു പണ്ഡിതന്റെ ഉറക്ക് ഖൈറുൻ മിൻ ഇബാദത്തിൽ ജാഹിൽ, ഒരു വിവരവുമില്ലാത്തവന്റെ നിസ്കാരത്തേക്കാൾ ഖൈറാണ്. അതെങ്ങനെയാ, ഒരു വിവരവുമില്ലാത്തവന്റെ നിസ്കാരത്തേക്കാൾ ഖൈറ് ഒരു പണ്ഡിതന്റെ ഉറക്കാണ്. ഇവന് നിസ്കാരത്തിന്റെ നിയമങ്ങളും നിബന്ധനകളും പരിധികളും പരിമിതികളും ചട്ടങ്ങളും ചിട്ടകളും ഒന്നും അറിയില്ലെങ്കിൽ നിയ്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിലുള്ള സുന്നത്ത് എന്ത്, അതിലുള്ള ഫർള് എന്ത്, നിയ്യത്തും തക്ബീറത്തുൽ ഇഹ്റാമും എങ്ങനെ അന്വയിച്ചു വരണം, ഇതൊന്നും അറിയാത്ത ഒരുത്തന്റെ
നിസ്കാരം എങ്ങനെ ഇബാദത്താകും? ആകില്ല. എന്നാൽ ഒരു ഉറക്കുന്ന ഒരാൾ, അയാൾ ആ ഉറക്കിനെ ഇബാദത്ത് എങ്ങനെയാക്കാമെന്ന ഇൽമ അയാൾക്കുണ്ട്. ഒരു അഞ്ചു മിനിറ്റ് സമയം ഉപയോഗപ്പെടുത്തിയാൽ ആ ഉറക്ക് ഇബാദത്തായി മാറും. അതാണ് നൗമുൽ ആലിം ഖൈറുൻ മിൻ ഇബാദത്തിൽ ജാഹിൽ. ജാഹിലിന്റെ നിസ്കാരത്തേക്കാൾ ആലിമിന്റെ ഉറക്കിന് പവിത്രതയുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക, ജീവിതത്തിൽ ഏകദേശം നമ്മൾ 60 കൊല്ലം ജീവിക്കുന്ന ഒരാൾ 20 കൊല്ലം ഉറങ്ങന്നെ അത് ഇബാദത്താക്കി മാറ്റാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മുതൽക്കൂട്ടാകും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ വിപത്തുകളെ തൊട്ടും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ശാരീരികവും മാനസികവും പൈശാചികവും സിഹിർ സംബന്ധിയുമായ എല്ലാ രോഗങ്ങളും അള്ളാഹു ശിഫയാക്കുമാറാവട്ടെ. വ അഹ്റു ദഅ്‌വനാ അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.